നമസ്കാരം ഞാൻ രാകേഷ് അമ്പാട്ട് ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന നല്ല ജീവിതത്തിനെ കൺട്രോൾ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഇത് ഈ മൂന്ന് കാര്യങ്ങളൊന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ജീവിതം ഉണ്ടാവുന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ നല്ല മനോഹരമായിട്ടുള്ള ജീവിതം നല്ല ജീവിതം ഭംഗിയുള്ള ജീവിതം എങ്ങനെ പോകുന്നു എങ്ങനെ ജീവിതം എങ്ങനെ പോകുന്നു പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം അല്ലേ നല്ല മനസ്സോടുകൂടി യെസ് നല്ല ജീവിതം ഫാന്റാസ്റ്റിക് സൂപ്പറായിട്ട് പോകുന്നു എന്ന് പറയാൻ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന മൂന്ന് ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതം ഒന്നുകൂടി മനോഹരമായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കും ആ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദ നമ്പർ വൺ തിങ് ഈ സ്ലീപ്പ് മനോഹരമായിട്ടുള്ള ഉറക്കം ആ ഉറക്കത്തിന് പറയുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ രാത്രി 10 മണി മുതൽ രാവിലെ ഒരു 4-4.5 മണി വരെയാണ് ഏറ്റവും നല്ല സമയം അതുകൊണ്ടാണ് റോബിൻ ശർമ്മ 5 AM ക്ലബ് എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ എഴുതിയത് അത് മാത്രമല്ല 4 AM ക്ലബ് എന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ ഞാനൊക്കെ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ ഒരു സമയത്തെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ഏറ്റവും മനോഹരമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 4 മണി മുതലുള്ള സമയമാണ് അതുകൊണ്ടാണ് പണ്ട് മഹർഷിമാര് പറയും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരണം എന്നൊക്കെ പറയാനുള്ള കാരണം ഈ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഒരു മൈൻഡ് ഭയങ്കരമായിട്ട് റിഫ്രഷ് ആയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു എനർജിയുള്ള ഒരു സമയമാണ് ഈ സമയത്ത് ഉണർന്നുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ സമയത്ത് ഉണർന്നുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും ബ്രെയിൻ വളരെ ഷാർപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും ഈ സമയത്ത് ഉറങ്ങി എഴുന്നേൽക്കുന്ന ആൾക്കാർക്ക് മനോഹരമായിട്ടുള്ള ഒരു ഷാർപ്പൺ ആയിട്ടുള്ള ബ്രെയിൻ ആയിരിക്കും ഉണ്ടായിരിക്കാം രണ്ട് ഈ സമയത്ത് ഉണരുന്ന ആൾക്കാർ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അവരുടെ മെമ്മറി ഭയങ്കര ഷാർപ്പായിരിക്കും ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓർമ്മശക്തിയുള്ള ആൾക്കാരായിരിക്കും ഈ സമയത്ത് ഉണർന്ന് ശീലമുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് അവർ ഓർത്തു വെക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ ഇങ്ങനത്തെ ആൾക്കാർ അപ്പം മെമ്മറി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ഇതും കൂടി ഒന്ന് പരീക്ഷിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഷാർപ്പുണ്ടായിരിക്കും അവരുടെ മെമ്മറി അതുമാത്രമല്ല ഇങ്ങനത്തുള്ള ആൾക്കാരുടെ കോൺസെൻട്രേഷൻ വളരെ നല്ല കോൺസെൻട്രേറ്റ് അവർക്ക് എന്ത് കാര്യം വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ ഈ സമയത്ത് 4 മണിക്കോ 5 മണിക്കോ ഉണർന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മനസ്സിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് കോൺസെൻട്രേഷൻ വളരെ ഹൈ ആയിരിക്കും ഈ സമയത്ത് ഉണർന്ന ആൾക്കാർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അന്നത്തെ ദിവസം ഭയങ്കര പ്രൊഡക്ടിവിറ്റി ആയിരിക്കും എന്നാ പറയാ അതായത് 4 മണിക്ക് അല്ല 5 മണിക്ക് എണീറ്റിന് ശേഷം നമ്മൾ രാവിലത്തെ ചെറിയ ചെറിയ ഒരു മെന്റൽ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മനോഹരമാണ് അന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തണ വരെയുള്ള ആ ഒരു എനർജി ഭയങ്കരമായിരിക്കും ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസമായിരിക്കും ഏറ്റവും മനോഹരമായിട്ട് ദിവസമായിരിക്കും അപ്പൊ ഇതൊരു മറ്റു വലിയ ഗുണമാണ് നമ്മൾ നേരത്തെ എണീക്കുന്ന ആൾക്കാർ വലിയൊരു ഗുണമാണ് ഒരു ഡേ പ്രൊഡക്റ്റീവ് ആയിരിക്കും അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്യുന്ന കർമ്മ മേഖല വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ടാവും ഇങ്ങനെ നേരത്തെ എണീക്കുന്ന ആളുകളിൽ അത് മാത്രമല്ല സ്റ്റഡീസ് പറയുന്ന മറ്റൊരു വലിയൊരു ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജിങ് പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യുന്നുണ്ടാവും അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഈ ഒരു സമയത്ത് ഉണർന്നെഴുന്നേൽക്കുന്ന ഷാർപ്പുണ്ടായിട്ടുള്ള ഈ ആൾക്കാരുടെ എന്താ പറയുക വയസ്സ് എത്ര ഒരു 60 ആയാലും 70 ആയാലും ഈവൻ ഒരു 80 വയസ്സായാലും ഒരു 50-55 കാരന്റെ ഒരു മതിപ്പ് നമുക്ക് തോന്നുള്ളൂ അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും അത്ര യുവത്വം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടാവും ഇങ്ങനത്തെ ആളുകൾ അപ്പം ഇതാണ് ഉറങ്ങി ഈ നേരത്തെ എഴുന്നേൽക്കുന്ന 4 AM ക്ലബ്ബുകാരുടെ 4 മണിക്ക് 4:30 എണീക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഗുണങ്ങൾ ഇതൊക്കെയാണ് രണ്ടാമത് നമ്മുടെ നല്ല ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഭക്ഷണം ഭക്ഷണ ക്രമീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഭക്ഷണ ക്രമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്ടറായിട്ട് ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഒരു സമയത്ത് ഈ കൊറോണ പീരീഡിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് സംബന്ധമായിട്ട് അസുഖം ഉള്ള ആളുകൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു പുള്ളിക്ക് പേഷ്യൻസ് ഇല്ല ഇപ്പോൾ വയറ് സംബന്ധമായിട്ട് അസുഖമോ അല്ലെങ്കിൽ അൾസറോ അല്ലെങ്കിൽ അതായിട്ട് മേഖല ആ ഒരു രീതിയിൽ ഉള്ള അസുഖങ്ങളോ ഉള്ള ആൾക്കാരിന്നില്ല ഈ ഡോക്ടറിന് പേഷ്യൻസ് അപ്പോൾ എന്തായിരുന്നു ഈ പേഷ്യൻസ് എവിടെ പോയി ഈ നേരത്തെ ഈ ഗ്യാസ്ട്രോസിനെല്ലാം തിരക്കുണ്ടായിരുന്ന ആ ഒരു സമയം അതെവിടെ പോയി ആളെവിടെ പോയി ആശുപത്രി ആൾക്കാർ വരുന്നുണ്ട് അസുഖങ്ങളെ ചികിത്സയ്ക്ക് വരുന്നുണ്ട് പക്ഷേ വയറ് സംബന്ധമുള്ള ആൾക്കാർ എവിടെ പോയി അതിൻ്റെ കാരണം എത്രയോളം നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണ രീതിയിൽ അങ്ങനെയായിരുന്നു അല്ലെ നമ്മുടെ ഫുഡ് ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചർ നമ്മൾ എന്താ പ്രോസസ്ഡ് ഫുഡ് ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മുടെ ശീലങ്ങളിൽ ഒരുപാട് മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ വർക്ക് കൾച്ചർ മാറ്റം വന്നതനുസരിച്ച് ശീലങ്ങൾ ഭക്ഷണത്തിലും മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ നമ്മൾ പറയുന്നതാണ് യോഗി അതിനേക്കാളും കുറച്ച് കൂടുതൽ കഴിക്കുന്ന ആളുകൾ നമ്മൾ പറയും ഭോഗി കുറച്ചും കൂടി കൂടുതൽ കഴിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും അയാളെ പറയും രോഗി അതിനേക്കാളും കൂടുതൽ കഴിക്കുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക ദ്രോഹി എന്ന് വിളിക്കേണ്ടി വരും അല്ലേ അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമായിട്ട് പോകുന്നുണ്ടോ അല്ലേ നമ്മൾ രാവിലെയൊക്കെ അന്ന് നല്ല രീതിയിൽ നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങണം നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും അന്നത്തെ ദിവസം മനോഹരമായിരിക്കും ഇല്ലെങ്കിലോ
പോക്കാണ്. അന്നത്തെ ഒരു രീതിയിൽ അന്നത്തെ ദിവസം മനോഹരമായിരിക്കില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഫുഡ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരമാണ്. നമ്മുടെ ജീവിതത്തിലെ കൺട്രോൾ ചെയ്യുന്ന മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസാരം. നല്ല സംസാരം ഉണ്ടാകുന്ന ആളുകളാണ് നമ്മൾ ജീവിതത്തിൽ വിജയിച്ച് കണ്ട ആൾക്കാർ. പലരും ഏത് മേഖലയിലായിക്കോട്ടെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഒരു നാട്ടിൽ ഒരു രാജ്യത്ത് ആ നാട്ടിൽ വന്ന ഒരു ഒരാൾ മറ്റു അന്യദേശത്ത് നിന്ന് ആ നാട്ടിൽ വന്ന് അവിടെ കച്ചവടം നടത്തി ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ സമ്പന്നനായ ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ കച്ചവടം നടത്തി ഗംഭീരമായിട്ട് മുന്നോട്ട് പോയി ആ രാജ്യത്തിലെ രാജാവിന്റെ നിലയ്ക്ക് തന്നെ സമ്പത്ത് ക്രിയേറ്റ് ചെയ്ത രീതിയിൽ അയാൾ വളർന്നു. ഇപ്പൊ രാജാവിന് പേടിയായി. ഇയാൾ ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ എന്തായാലും ആ രാജാവിന്റെ മുകളിലേക്ക് അയാൾ എത്തും, അല്ലെങ്കിൽ ആ രാജ്യം അയാൾ വിലക്ക് വാങ്ങും. ആ തലത്തിലേക്ക് ഈ ഇയാൾ വളർന്നു കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു കാര്യം ചെയ്തു. രാജാവ് ഭടന്മാരയച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. രാജാവ് പറഞ്ഞു ഇവനെ തുറങ്കിലടക്കി, ഇവൻ ഈ നാടൊരു ഭീഷണിയാണ്, തുറങ്കിലടക്കാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ് രാജാവ് ചോദിച്ചു തനിക്ക് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജാവെ അങ്ങ് എന്നെ എൻ്റെ എല്ലാ സ്വത്തുക്കളും അങ്ങ് എഴുതിയെടുത്തുള്ളൂ, എന്നെ തുറങ്കിലടച്ചോളൂ, എനിക്ക് ഒരു കാര്യം മാത്രം എനിക്ക് വിട്ടു തന്നാൽ മതി. എന്താണ്? എൻ്റെ സംസാരിക്കാനുള്ള കഴിവ് മാത്രം വിട്ടു തന്നാൽ ഞാനിത് വീണ്ടും ഉണ്ടാക്കിക്കോളാം. അപ്പോൾ വളരെ പ്രധാനമാണ് അല്ലേ സംസാരിച്ച എന്തൊക്കെ ഗുണം. നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബന്ധങ്ങൾ ഊഷ്മളമായിരിക്കും. അത് മാത്രമല്ല, നല്ല സംസാരിക്കുന്ന ആൾക്കാരാണ് വളരുന്നത് ജീവിതത്തിൽ. ഇറ്റ് ഹെൽപ്സ് ദം ഗ്രോ. അവരെ വളരാൻ ഈ നല്ല രീതിയിൽ സംസാരം അവരെ സഹായിക്കുന്നുണ്ടാവും. നല്ല സംസാരം ദാറ്റ് വിൽ ഷോക്കേസ് യുവർ പേഴ്സണാലിറ്റി എന്ന് പറയാം. നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ മുന്നോട്ട് കാണിക്കുന്നതാണ് നിങ്ങളുടെ സംസാരം. ചില ആളുകൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും വളരെ മനോഹരമായിട്ട് ഡ്രസ്ഡപ്പ് ആയിട്ട് ആയിരിക്കും, വളരെ ഗ്രൂംഡാണ്, നല്ല രീതിയിൽ ഗ്രൂം ചെയ്തിട്ടുണ്ടാവും. നല്ല വസ്ത്രധാരണം നടത്തി വന്ന ആൾ വാ തുറന്നാൽ പോയി, സംസാരിച്ചാൽ പോയി, നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ വളരെ പ്രധാനമാണ് നല്ല രീതിയിൽ സംസാരിക്കാൻ ശീലിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതത്തിൽ വളരാനായിട്ട്. അത് മാത്രമല്ല, ഈ നല്ല സംസാരം ദാറ്റ് വിൽ റിപ്പയർ യുവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളെ മനോഹരമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എന്തെങ്കിലും ജീവിതത്തിൽ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കോ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കോ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ വഴക്കോ, നിസ്സാര കാര്യമായിരിക്കും, ഒന്ന് സംസാരിച്ച് തീരാവുന്ന കാര്യമുള്ളൂ അല്ലേ, അവിടെ നമുക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റും. പക്ഷെ പല സ്ഥലങ്ങളിലും വഴക്ക് മുന്നോട്ട് പോകാനുള്ള കാരണം ഒരാൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്, കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാവുന്നില്ല എന്നുള്ളതാണ്. ചില ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ടാവും വർഷങ്ങളായിട്ട് അവർ മിണ്ടുന്നില്ല, അവരിങ്ങനെ ജീവിച്ച് പോവാണ്. എന്താണ് അവർ മിണ്ടാത്തതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഒരാൾ സംസാരിച്ചാൽ മതി തീരാനായിട്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, ഇറ്റ് ഹെൽപ്സ് യു മോർ അട്രാക്റ്റീവ്. വളരെ അട്രാക്റ്റീവ് ആയിട്ട് നടക്കുന്ന ആളുകൾ നല്ല സംസാരിക്കുന്ന ആളുകളായിരിക്കും. ആ സംസാരിക്കുന്ന ആളുകളിൽ ഈ ഒരു അട്രാക്ഷൻ കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാവുന്നുണ്ടാവും. ഈ ബന്ധങ്ങളും സൗഹൃദങ്ങളെല്ലാം അവരെ ഓരോ തലത്തിൽ അവർ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്ന് സംസാരിച്ച മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, മനോഹരമായിട്ടുള്ള ഉറക്കം, നല്ല കൃത്യസമയത്തുള്ള ഉറക്കം. രണ്ട്, നല്ല ഭക്ഷണം, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ, ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുക, അവനവൻ ആവശ്യമുള്ളത് മാത്രം എടുത്ത് കഴിക്കുക. മൂന്ന്, നല്ല സംസാരം. നമ്മൾ സംസാരിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, ഇന്നയിടത്ത് ഇന്നത്, അതായത് ആവശ്യം കണ്ട് സംസാരിക്കുക. പിന്നെ ഇന്ന ആൾക്ക് ഇന്നത്, ആളെ കണ്ട് സംസാരിക്കുക, ആൾക്ക് അനുസൃതമായിട്ട് സംസാരിക്കുക. പിന്നെ ഇന്നിപ്പോൾ ഇന്നത്, ആ സാഹചര്യത്തിനനുസരിച്ചുള്ള സംസാരം മാത്രം സംസാരിക്കുക. പിന്നെ ഇന്നതിന് ഇന്നത്, ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സംസാരം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ കൺട്രോൾ ചെയ്യുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയെ കൺട്രോൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ, വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളെല്ലാം മാറട്ടെ. അപ്പോൾ നമുക്ക് പുതിയൊരു ചിന്തയും കഥയുമായി അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്, ടേക്ക് കെയർ, ബൈ.